നിങ്ങൾക്ക് മാത്രമേ നിങ്ങളുടെ സാഹചര്യം മാറ്റാൻ കഴിയൂ. ഒന്നിനെയും ആരെയും കുറ്റപ്പെടുത്തരുത്. ഒരു തവണ വിജയിച്ചവരെക്കാൾ അറിവും അനുഭവവും പല തവണ തോറ്റവർക്കായിരിക്കും. നമ്മളെ ആരെങ്കിലും ഒഴിവാക്കി എന്ന് തോന്നിയാൽ മനസ്സിലാക്കുക, നമ്മളെ കൊണ്ടുള്ള ആവശ്യം അവർക്ക് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ അവർക്കൊരു അനാവശ്യമാണ്. ജീവിതത്തിൽ തെറ്റുകളും അബദ്ധങ്ങളുമൊക്കെ സ്വാഭാവികമാണ്. അത് ന്യായീകരിക്കാൻ ശ്രമിക്കാതെ തിരുത്താൻ ശ്രമിക്കണം എന്നു മാത്രം. സ്നേഹിക്കുന്നവരെല്ലാം നമ്മളെ അതുപോലെ തിരിച്ചു സ്നേഹിക്കും എന്നുള്ള ഒരു തോന്നലാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം. പരസ്പരം കേൾക്കാൻ ക്ഷമയും സമയവും ഉണ്ടായിരിക്കുമ്പോഴാണ് ജീവിതത്തിലെ എല്ലാ ബന്ധങ്ങളും മനോഹരമാകുന്നത്. പല പ്രശ്നങ്ങളും വലുതാക്കുന്നതും ചെറുതാക്കുന്നതും നമ്മുടെ ചിന്തകളും പ്രവൃത്തികളുമാണ്. ലക്ഷ്യം ശക്തമാണെങ്കിൽ എത്ര തടസ്സങ്ങൾ ഉണ്ടായാലും മാർഗം തെളിയും. മുന്നോട്ടു പോകാനുള്ള ധൈര്യമുണ്ടെങ്കിൽ മാത്രം മതി. ആയിരം ആൾക്കാർ തളർത്താനുണ്ടായാലും തളരില്ല എന്നുള്ള മനസ്സുണ്ടെങ്കിൽ എന്നും വിജയം നിങ്ങളോടൊപ്പം ഉണ്ടാകും. നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് എത്താൻ നിങ്ങൾ പോരാടണം. അതിനായി നിങ്ങൾ ത്യാഗം സഹിക്കുകയും കഠിനാധ്വാനം ചെയ്യുകയും വേണം. ആവശ്യങ്ങൾക്കായി മാത്രം അടുപ്പവും സ്നേഹവും കാണിക്കുന്നവരെ തിരിച്ചറിയാതെ പോകുന്നത് ആദ്യത്തെ തെറ്റ്. ആളും തരവും നോക്കാതെ എല്ലാവരോടും സത്യസന്ധമായി മനസ്സ് തുറക്കുന്നത് രണ്ടാമത്തെ തെറ്റ്. നമ്മൾ സ്നേഹിക്കുന്നവരെല്ലാം തിരിച്ചതുപോലെ സ്നേഹിക്കുമെന്ന് തോന്നൽ മൂന്നാമത്തെ തെറ്റ്. വാക്കുകൾ കൊണ്ട് വാഗ്ദാനങ്ങൾ നൽകാൻ എളുപ്പമാണ്, പ്രവൃത്തികൾ കൊണ്ട് അത് പൂർത്തീകരിക്കലാണ് പ്രയാസം. മികവ് എന്നത് ഒരു തുടർ പ്രക്രിയയാണ്, അതൊരിക്കലും ആകസ്മികമല്ല. ഒരിക്കൽ പരാജയം അറിഞ്ഞെന്ന് കരുതി ഒരിക്കലും പിന്മാറരുത്. കാരണം പരാജയം എന്നത് പരിശ്രമത്തിലേക്കുള്ള ആദ്യപടിയാണ്. ഒരു രാഷ്ട്രത്തിന്റെ ഏറ്റവും മികച്ച ബുദ്ധികളെ കണ്ടെത്താനായേക്കുക ഒരു ക്ലാസ് റൂമിന്റെ ഏറ്റവും ഒടുവിലത്തെ ബെഞ്ചിൽ നിന്നാണ്. നമുക്കിഷ്ടമുള്ളതൊക്കെയും മറ്റാരെയും നോക്കാതെ മറ്റൊന്നും നോക്കാതെ ചെയ്യുവാനും ആസ്വദിക്കുവാനും കഴിയുന്നുണ്ടെങ്കിൽ അത് മാത്രമാണ് നമ്മുടെ സ്വാതന്ത്ര്യം. കോപവും കൊടുങ്കാറ്റും ഒരേ പോലെയാണ്. രണ്ടും ശമിച്ചതിന് ശേഷമേ അതുണ്ടാക്കിയ നാശം എത്രയാണെന്ന് തിരിച്ചറിയാനാകൂ. മഹത്തായ കാര്യങ്ങൾക്കു വേണ്ടി ചില നല്ല കാര്യങ്ങൾ ഉപേക്ഷിക്കാൻ ഭയക്കേണ്ടതില്ല. വിജയകരമായ ഒരു മനുഷ്യനാകുന്നതിനേക്കാൾ ഉപരി മൂല്യമുള്ള മനുഷ്യനാകാൻ ശ്രമിക്കുക. ചതികൾ വേദനാജനകമാകുന്നത് അത് ശത്രുക്കളിൽ നിന്നും അനുഭവിക്കുമ്പോഴല്ല, മറിച്ച് വേണ്ടപ്പെട്ടവരിൽ നിന്നും ഉണ്ടാകുമ്പോഴാണ്. മോശം അവസ്ഥയെ മികച്ചതാക്കി മാറ്റിയെടുക്കുക. ഏതൊരു സങ്കടത്തിലും നഷ്ടത്തിലും അടുത്ത തവണ നിങ്ങൾക്ക് അതിനെ മറികടക്കാനുള്ള ഒരു പാഠം ലഭിക്കും. നേരിടാൻ തയ്യാറായി ഒരു മനസ്സുണ്ടെങ്കിൽ കീഴടങ്ങാൻ തയ്യാറായി ഒരു ലോകം തന്നെ നിന്റെ മുൻപിലുണ്ടാകും. ബുദ്ധിയുള്ള ആളുകൾ മറ്റുള്ളവർ പറയുന്ന നെഗറ്റീവ് അഭിപ്രായങ്ങളെ മുഖവിലേക്ക് എടുക്കാറില്ല. അതിലേക്ക് ശ്രദ്ധ ഊന്നിയാൽ അത് നമ്മളിൽ നെഗറ്റീവ് ഉണ്ടാക്കും എന്നത് ഒരു വസ്തുതയാണ്. തെറ്റുകൾ ക്ഷമിക്കാൻ വളരെ എളുപ്പമാണ്, എന്നാൽ തകർന്ന വിശ്വാസം പുനഃസ്ഥാപിക്കുക എന്നത് പ്രയാസമാണ്. നമുക്ക് അടുപ്പമുള്ള ഒരു വ്യക്തി കള്ളം പറഞ്ഞു എന്നറിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയ വിഷമം ആ വ്യക്തി കള്ളം പറഞ്ഞു എന്നതിലല്ല, ഇന്നു മുതൽ അയാളെ വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ മൗനത്തിന്റെ അർത്ഥം മനസ്സിലാക്കാത്തവർക്ക് നിങ്ങളുടെ വാക്കുകളുടെ അർത്ഥവും മനസ്സിലാകില്ല. അദൃശ്യമായതിനെ കണ്ടെത്തുന്നതിലേക്കുള്ള ആദ്യ പടിയാണ് നിങ്ങൾക്കൊരു കൃത്യമായ ലക്ഷ്യമുണ്ടായിരിക്കുക എന്നത്. അനുഭവങ്ങളെക്കാൾ വലിയൊരു പാഠവും ജീവിതത്തെക്കാൾ വലിയൊരു വിദ്യാലയവും ഈ ഭൂമിയിൽ മറ്റൊന്നില്ല. മനസ്സ് പെട്ടെന്ന് ആരെയും ഇഷ്ടപ്പെട്ടെന്ന് വരില്ല, പക്ഷേ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവരെക്കുറിച്ച് ഓർക്കാത്ത ഒരു ദിവസം പോലും ഉണ്ടാവില്ല. എന്തു ചെയ്യണമെന്നറിയാതെ ഒറ്റയ്ക്കാവുമ്പോൾ, ധൈര്യം നഷ്ടപ്പെടുമ്പോൾ ചില നല്ല വാക്കുകളുടെ രൂപത്തിൽ ദൈവം കടന്നുവരും. ഒരാൾ ആരുമായി ചങ്ങാത്തം കൂടുന്നുവോ അതനുസരിച്ച് അയാളുടെ നിലനിൽപ്പിലും സ്വഭാവത്തിലും മൂല്യത്തിലും വ്യത്യാസമുണ്ടാകുന്നു. വിധി അകറ്റിയ പ്രണയവും കാലം മായ്ക്കാത്ത ഓർമ്മകളും എന്നും ഒരുപോലെയാണ്. അത് നമ്മെ ഓർമ്മകളിൽ വീണ്ടും വീണ്ടും കുത്തി നോവിച്ചുകൊണ്ടേയിരിക്കും.
എന്നത് ശരീരങ്ങൾ തമ്മിലുള്ള ആസക്തിയല്ല, മറിച്ച് ഹൃദയങ്ങൾ തമ്മിലുള്ള ആത്മബന്ധമാണ്. ജീവിതത്തിൽ മനസ്സമാധാനം കിട്ടാൻ ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യുക. ആരുടെയും ആരുമാകാതിരിക്കുക, ആരെയും നിങ്ങളുടെ ആരുമാക്കാതിരിക്കുക. പകർന്നു നൽകിയത് പകരം വയ്ക്കാനാകാത്ത സ്നേഹമാണെങ്കിൽ പറത്തിവിട്ടാലും തിരികെ നമ്മളിലേക്ക് തന്നെ പറന്നിറങ്ങും. നിങ്ങൾക്ക് ഒരിക്കലും ഭൂതകാലത്തിലേക്ക് തിരിച്ചുപോയി പുതിയതായി ഒന്നും തുടങ്ങാൻ കഴിയില്ല. എന്നാൽ ഇന്ന് പുതിയൊരു കാര്യം ആരംഭിച്ച് നല്ലതിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് കഴിയും. മനുഷ്യന്റെ ഏറ്റവും വലിയ ശക്തി അവന്റെ മനസ്സാണ്. മനസ്സ് തളരുമ്പോഴാണ് ശരീരം തളരുന്നത്. എന്തൊക്കെ സംഭവിച്ചാലും ഉറച്ച മനസ്സോടെ നേരിടാൻ സാധിക്കണം. വിജയത്തിന്റെ പാത പൂക്കൾ വിരിച്ചതല്ല, മുള്ളുകൾ നിറഞ്ഞതാണ്. തേനീച്ചയുടെ കുത്തലേൽക്കാതെ, തേനെടുക്കാനാവാത്തതുപോലെ പ്രയാസങ്ങളെ മറികടക്കാതെ ലക്ഷ്യത്തിലെത്താനാവില്ല. വിജയവും പരാജയവും ജീവിതത്തിലെ രണ്ടവസ്ഥകൾ മാത്രമാണ്. വിജയത്തിൽ അമിതമായി ആഹ്ലാദിക്കുകയോ പരാജയത്തിൽ അമിതമായി നിരാശരാവുകയോ ചെയ്യേണ്ടതില്ല. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം വളരുന്നതും താഴ്ന്നു പോകുന്നതും നമ്മുടെ ധൈര്യവും ആത്മവിശ്വാസവും എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ചാണ്. മൗനം ഒരു സുഹൃത്താണ്, അത് ഒരിക്കലും നിങ്ങളെ വഞ്ചിക്കുകയില്ല. അറിവിലൂടെ അറിവില്ലായ്മ ഇല്ലാതാകുമ്പോൾ ഭയവും ആകുലതകളും അപ്രത്യക്ഷമാകും. നേടാൻ ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തെക്കുറിച്ചുള്ള അറിവും അതിന്റെ പൂർണ്ണമായ ചിത്രവും വിജയം കൈവരിക്കുന്നതിൽ പ്രധാനമാണ്. ജീവിതം എത്ര ആർഭാടങ്ങൾ കൊണ്ട് സുന്ദരമാക്കിയാലും സ്വഭാവം നന്നാവാതെ അതിന് ഒരു വിലയും ഉണ്ടാവില്ല. വെറുപ്പ്, അത്യാഗ്രഹം, അറിവില്ലായ്മ എന്നിവയിൽ നിന്നും ദുഃഖങ്ങളും ദുരിതങ്ങളും മാത്രം ഉണ്ടാകുന്നു. കുറവുകൾ കണ്ട് അവഗണിക്കുന്നവരുടെ മുന്നിൽ കഴിവുകൾ കൊണ്ട് ജയിച്ചു കാണിക്കണം. കുറ്റങ്ങളും കുറവുകളും ഇല്ലാത്ത മനുഷ്യരില്ല. സന്തോഷവും സങ്കടവും ഇല്ലാത്ത ജീവിതവുമില്ല. ഉള്ളതെന്താണോ അതിൽ സന്തോഷം കണ്ടെത്തുക, അപ്പോൾ ജീവിതം സുന്ദരമായി മാറും. മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ സമ്പാദിച്ചുകൊണ്ട് ജീവിക്കുന്നവർ അനുഗ്രഹീതരാണ്. നമ്മുടെ മോശപ്പെട്ട സമയം നമുക്ക് ചുറ്റുമുള്ളവരെ മനസ്സിലാക്കുവാനുള്ള ശരിയായ സമയം കൂടെയാണ്. നിങ്ങളുടെ മനസ്സിൽ നിന്നും ഒരാളെ കുറിച്ചുള്ള ചിന്തകൾ ഒഴിവാക്കാൻ കഴിയുന്നില്ല എങ്കിൽ അതിനർത്ഥം നിങ്ങളെ കുറിച്ചുള്ള ചിന്തകൾ ആ വ്യക്തിയുടെയും മനസ്സിലുണ്ട് എന്നാണ്. സങ്കടപ്പെടുന്നവരുടെ മുന്നിൽ നിന്ന് സമാധാനിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ലെങ്കിലും സഹതപിക്കരുത്. സങ്കടങ്ങൾ തിരമാലകൾ പോലെയാണ്, അവ അലയടിച്ചുകൊണ്ടേയിരിക്കും. കടലിനെ ജീവിതത്തോട് ഉപമിക്കാവുന്നതാണ്. കടലിലെ ആഴം എത്രത്തോളം ഉണ്ടെന്ന് എണ്ണി തിട്ടപ്പെടുത്തുവാൻ കഴിയില്ല. അതുപോലെയാണ് മനുഷ്യ ജീവിതവും, അതിലെ സങ്കടവും എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയില്ല. എല്ലാം തികഞ്ഞ ഒരു ജീവിതത്തിന് വേണ്ടിയല്ല, ജീവിക്കുന്ന ഓരോ നിമിഷവും സന്തോഷത്തോടെ ഇരിക്കുവാനാണ് നാം ശ്രമിക്കേണ്ടത്. മറ്റുള്ളവർക്ക് വെളിച്ച പകരാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ കാരണം ആരുടെയും ജീവിതം ഇരുട്ടിലാകരുത്. പകയുള്ളവൻ അപവാദങ്ങൾ സൃഷ്ടിക്കും, വിഡ്ഢികൾ അത് പ്രചരിപ്പിക്കും, മൂഢന്മാർ അത് വിശ്വസിക്കും. സ്വയം വില കളയുന്നതിനേക്കാൾ ഏറ്റവും നല്ല ഉപാധി മൗനമാണ്. ആർക്കും പരാതിയോ പരിഭവമോ ഉണ്ടാകില്ല. മൗനമാണ് കുത്തി നോവിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള മറുപടി. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.